ஆலயத்தை ரூபம் கல்யாணதமம் தத்தே பஷ்யாமியோ சாவசௌ புருஷஹ சோஹமஸ்மி வாயுரநிலமமృతமதேதம் பஸ்மாந்தம் சரீரம் ஓம் க்ரதோ ஸ்மரக்ருதம் ஸ்மரக்ருதோ ஸ்மரக்ருதம் ஸ்மர அக்னேய சுபதாராயேயஸ்மா விஸ்வானி தேவ வயுநானி வித்வான் யுயோத்யஸ்மத் ஜூஹுரானமேனோ பூயிஷ்டாம் தேனம உக்திம் விதேமஹ. ഭഗവാന്റെ ശ്രീകോവിലിൽ നിന്ന് നൂറുവാര അകലെയാണ് മാളികപ്പുറത്തമ്മയുടെ പ്രതിഷ്ഠ. ലോകമാതാവായ പരാശക്തിയായി ദേവിയെ ഇവിടെ ഉപാസിക്കാം. മായാമഹർഷിയിൽ നിന്ന് മോഷൻ ലഭിച്ച ദേവിയെ അയ്യപ്പസ്വാമി മാളികപ്പുറത്ത് കുടിയിരുത്തിയെന്നും നിത്യബ്രഹ്മചാരിയായ ഭഗവാനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ദേവിയോട് ശരംകുത്തിയിൽ ഒരു ശരക്കോലും കാണാതെ വരുന്ന തീർത്ഥാടന കാലത്ത് താൻ വിവാഹം ചെയ്തു കൊള്ളാമെന്നും ഭഗവാൻ പറഞ്ഞു അത്രേ. നാളികേരം ഉരുട്ടുക ഇവിടെ പ്രധാന വഴിപാടാണ്. മഞ്ചാമ്പിക എന്ന അഭിദാനത്തോടുകൂടി അറിയപ്പെടുന്ന ഭഗവതിക്ക് മഞ്ഞപ്പൊടി, വെറ്റില, പട്ട്, കുങ്കുമം, കർപ്പൂരം എന്നിവയും അർപ്പിക്കാം. മാളികപ്പുറത്തിന് അല്പം വടക്കായി മലനടയിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ അനുചരനായിരുന്ന കടുത്ത സ്വാമിയുടെ പ്രതിഷ്ഠ. വെള്ളംകുടി എന്ന സവിശേഷ അർച്ചനയാണ് ഇവിടെ പ്രധാനം. ശനിദോഷത്തെയും ശത്രുപീഡകളെയും അകറ്റി ഐശ്വര്യവും സമൃദ്ധിയും വർഷിച്ചു പാടുന്ന ഭരതപ്പറ കൊട്ടൽ. പാലാഴിമഥനത്തെ തുടർന്ന് ലോകനാഥനായ മഹാവിഷ്ണുവിന് ശനിദോഷം ബാധിക്കുകയും പരമശിവൻ വേലനായും ശ്രീപാർവതി വേലത്തിയായുമെത്തി വിഷ്ണുവിന്റെ ശനിദോഷം ഭരതപ്പറ കൊട്ടി പടി അകറ്റുകയും ചെയ്തു അത്രേ. സർപ്പദോഷങ്ങൾ അകറ്റുന്നതിനുള്ള പുള്ളുവൻ പാട്ട്. നവഗ്രഹ മണ്ഡപം. ഗ്രഹാധിപത്യത്തിലെ ജാതകദോഷങ്ങൾ അകലുന്നതിനായി സ്വാമി ഭക്തർ ഇവിടെ അർച്ചന നടത്തുന്നു. പ്രജ്ഞാം ഗുരു ഗൗരവം കാവ്യകോമള വാഗ്വിലാസമതുലം മന്ദോമുദം സർവദാ. 18 വർഷം ശബരിമല ചവിട്ടി 18-ാം പടി കയറുമ്പോൾ അയ്യപ്പ ഭക്തർ പുണ്യസൂചകമായി കേരവൃക്ഷങ്ങൾ നട്ട് ഫലങ്ങൾ മറ്റുള്ളവർക്കായി പ്രദാനം ചെയ്യുന്നു. അയ്യപ്പസ്വാമിയുടെ ഇഷ്ട വഴിപാടാണ് അന്നദാനം. വിശേഷാൽ നടത്തുന്ന സദ്യയൂട്ടും ബ്രാഹ്മണർക്കുള്ള കാല് കഴിച്ചൂട്ടും പ്രധാന ആചാരങ്ങളാണ്. മലയിലെ ഭഗവാനും മാലയിട്ട ഭക്തനും അയ്യപ്പനാകുന്നതുപോലെ ഭക്തയും ഭഗവതിയും മാളികപ്പുറത്തമ്മയാണ്.
ഭഗവതി സേവ മാളികപ്പുറത്തമ്മയുടെ പ്രധാന പൂജാവിധിയാണ്. മന്ത്രത്തിലൂടെ നിറദീപങ്ങളിലൂടെ പ്രപഞ്ചശക്തികളെയും ചൈതന്യത്തെയും ശാന്തമായി നിലനിർത്തുന്ന പ്രാർത്ഥനായാമം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ മാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ കർപ്പൂരാഴിയാകുന്ന യാഗകുണ്ഡത്തിൽ ഭക്തന്റെ സമ്പൂർണ്ണ സമർപ്പണം. ആധ്യാത്മിക ദ്രവ്യമായ കർപ്പൂരം ആത്മാവിന്റെ പ്രതീകമാണ്. വായുവിൽ ലയിക്കുന്ന കർപ്പൂരം ദ്രാവകമാകാതെ ബാഷ്പാവസ്ഥയിലെത്തുന്നു. ജ്ഞാനിയുടെ ആത്മാവ് ബ്രഹ്മത്തിലും യോഗിയുടെ ആത്മാവ് ഈശ്വരനിലും ഭക്തന്റെ ആത്മാവ് ഭഗവാനിലും രണ്ടല്ലാത്ത അവസ്ഥയിൽ കർപ്പൂരാഴി പോലെ ലയിച്ചു ചേരുന്നു. ശുദ്ധമായ ആത്മാവിനെ പരബ്രഹ്മത്തിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ആരാധനാരീതിയാണിത്. Thank you.
ധനുമാസത്തിൽ ഉത്ര നക്ഷത്രത്തിൽ വൃശ്ചിക ലഗ്നത്തിൽ പഞ്ചമി തിഥിയിൽ ശനിയാഴ്ച ദിവസമാണ് അയ്യപ്പന്റെ ജനനം. വൃശ്ചിക മാസത്തിലെ ഉത്രനാളിലാണ് ശബരിമല ക്ഷേത്രോത്സവത്തിന് കൊടിയേറുന്നത്. സകല ഭൂത സഞ്ചയങ്ങൾക്കും ജീവനായി വർത്തിക്കുന്നതിനാൽ ശ്രീഭൂതനാഥനെന്നും അധർമ്മചാരികളെ ശാസിക്കുന്ന ഭാവത്തിൽ ധർമ്മശാസ്താവെന്നും പരമമായ തത്വങ്ങളെല്ലാം തന്നിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ പരായഗുപ്തനെന്നും ആര്യന്മാർക്ക് പിതാവിനെപ്പോലെയാകയാൽ ആര്യതാഥനെന്നും നാമകരണം ചെയ്ത് വിളിക്കപ്പെടുന്നു. ഉത്സവ നാളുകൾ ക്ഷേത്ര ചൈതന്യം നിറഞ്ഞു കവിയുന്ന മുഹൂർത്തങ്ങളാണ്. പലവിധത്തിലുള്ള വാദ്യഘോഷങ്ങൾ, നിറദീപങ്ങൾ, മന്ത്രധ്വനികൾ, പ്രത്യേക പൂജാക്രമങ്ങൾ ഇവയാൽ ക്ഷേത്രത്തെ കൂടുതൽ ചൈതന്യവത്താക്കുന്നു. ദേവന്റെ കൂടെയുള്ള ഭൂതഗണങ്ങൾക്ക് വേണ്ട ഭക്ഷണം കൊടുത്ത് അവരെ യഥാസ്ഥാനത്തിരുത്തി സന്തോഷിപ്പിക്കുന്ന ചടങ്ങാണ് ഉത്സവബലി. ദേവനെ മൂലബിംബത്തിൽ നിന്ന് ഉത്സവ ബിംബത്തിലേക്ക് ആവാഹിച്ച് ആ ബിംബത്തിന്റെ സാന്നിധ്യത്തിലാണ് തന്ത്രി മാതൃക്കല്ലിൽ ഹവിസ് തൂവുന്നത്. ഹവിസ് മതിവരാത്ത ഭൂതഗണങ്ങൾ ആചാര്യന്റെ നേർക്ക് പാഞ്ഞെടുക്കുമ്പോൾ ആചാര്യനെ രക്ഷിക്കേണ്ട ചുമതല ദേവൻ ഏറ്റെടുക്കുന്നു. ദേവചൈതന്യം ഗ്രാമവാസികളിലേക്ക് പകരാൻ നടത്തുന്ന എഴുന്നള്ളത്തുകൾ അവരെ ശാരീരികമായും മാനസികമായും ഒന്നിപ്പിക്കുന്നു. ഉത്സവത്തിന്റെ ഒൻപതാം നാളിലെ പള്ളിവേട്ടയിൽ അമ്പും വില്ലുമേന്തിയ അയ്യപ്പ വിഗ്രഹം ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. വേട്ടക്കുറുപ്പും പരിവാരങ്ങളും അകമ്പടി സേവിക്കുന്ന പള്ളിവേട്ടയിൽ അയ്യപ്പ ചരിത്രത്തിലെ ശാസ്താവിന്റെ വന്ദനം മുതൽ പ്രതിഷ്ഠ വരെയുള്ള 576 ശീലുകൾ വേട്ടയ്ക്കായി വിളിക്കുന്നു.
അരവണശേനനാഥൻ അരിവേർമണിയാഴ്ദാനും സജ്ജന സഭ കണ്ടിട്ട് ലജ്ജയുണ്ടറ്റമുള്ളിൽ സത്തുകൾ നിന്നിയാതെ സത്വരമനുഗ്രഹിക്കുള്ള ലീല വിസ്താരം ചുരുക്കി ചൊല്ലുവൻ. പള്ളിവേട്ടയ്ക്ക് ശേഷം അലങ്കാര വിഭൂഷിതനായി വിജയാഹ്ലാദത്തോടെ തിരിച്ചെഴുന്നള്ളുന്ന ഭഗവാൻ വേട്ടമൃഗങ്ങളാൽ വിഷം തീണ്ടിയതിനാൽ ശ്രീകോവിലിൽ ശയിക്കാറില്ല. ശ്രീകോവിലിന് പുറത്ത് പ്രത്യേകമായി ഒരുക്കിയ നവധാന്യ ദളങ്ങളുടെ തൽപ്പത്തിലാണ് ഭഗവാൻ പള്ളി ഉറങ്ങുന്നത്. പള്ളിവേട്ട കഴിഞ്ഞ് പിറ്റേന്ന് ഭഗവാന്റെ ആറാട്ടിനുള്ള പുറപ്പാടായി. പമ്പയിൽ ഭക്തരോടൊന്നിച്ചുള്ള ഭഗവാന്റെ അവഭൃത സ്നാനം. ഈ സമയം ആകാശവിധാനത്ത് അയ്യപ്പ ചൈതന്യത്തിന്റെ ശുഭപുണ്യങ്ങൾക്ക് നിദർശനമായി
ഭഗവാന്റെ പുണ്യനീരാട്ടിന് ശേഷം പമ്പാഗണപതി ക്ഷേത്രത്തിൽ ദേവചൈതന്യം ആവാഹിച്ച വിഗ്രഹത്തിന് മുമ്പിൽ നിറപറയൊരുക്കി വഴിപാടർപ്പിക്കുന്നു. ആറാട്ടിനു ശേഷം സർവചരാചരങ്ങൾക്കും അനുഗ്രഹമരുളി ചൈതന്യം ചൊരിഞ്ഞ് ക്ഷേത്രസവിധത്തിൽ തിരിച്ചെത്തുന്ന ഭഗവാന്റെ കോലം ഇറക്കി എഴുന്നള്ളിക്കുന്നു. അയ്യപ്പ വിഗ്രഹത്തിലുള്ള പൂജയ്ക്ക് ശേഷം 10 ദിവസം നീണ്ടുനിന്ന ഉത്സവ ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങുകയായി. ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖ ഭാഗ് ഭവേത്. വൃശ്ചികം 1 സ്വഭവനത്തിലോ അടുത്തുള്ള ക്ഷേത്രത്തിലോ പഞ്ചശുദ്ധിയോടെ വ്രതമാല ധരിക്കുന്നു. ശൈവശക്തിയുടെ പ്രതീകമായ രുദ്രാക്ഷമോ വൈഷ്ണവശക്തിയുടെ പ്രതീകമായ തുളസിമാലയോ അഥവാ ഇവ രണ്ടും കൂടിയോ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്ത് ഭക്തർ അണിയുന്നു. ആത്മാവിൻ്റെയും അനന്തതയുടെയും ആനന്ദത്തിൻ്റെയും നിറമായ കറുപ്പോ അനന്തനീലിമയുടെ നിറമായ നീലവസ്ത്രമോ ഉടുക്കുന്നു. ചന്ദനക്കുറിയും ഭസ്മലേപനവും നടത്തുന്നു.
ഭസ്മം ആത്മബോധത്തെയും ചന്ദനം ധർമ്മബോധത്തെയും ഉണർത്തുന്നു. ആഗ്രഹങ്ങളും സുഖഭോഗങ്ങളും ത്യജിക്കുക എന്നതാണ് ശബരിമല തീർത്ഥയാത്രയുടെ ലക്ഷ്യം. വീട്ടിലോ ക്ഷേത്രത്തിലോ വെച്ച് കെട്ടുനിറ നടത്തുന്നു. ഉടുക്കുകൊട്ടിപ്പാട്ട്, വില്ലടിച്ചാൻ പാട്ട്, ഭജന, ആഴിപൂജ, പാലക്കൊമ്പെഴുന്നള്ളിപ്പ്, ആനപ്പുറത്തെഴുന്നള്ളിപ്പ്, അയ്യപ്പൻ തീയാട്ട് എന്നിവ കെട്ടുനിറയോടനുബന്ധിച്ച് നടത്തിവരുന്നു. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ശബരിമലയിൽ എത്തിച്ചേരുന്നു. തമിഴ്നാട്ടിൽ നിന്നും കന്യാകുമാരി, ശുചീന്ദ്രം, തിരുവനന്തപുരം ആറ്റുകാൽ ദേവീക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, പന്തളം കോയിക്കൽ ശാസ്താ ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, നിലയ്ക്കൽ ശിവക്ഷേത്രം ഇവ സന്ദർശിച്ച് പമ്പയിൽ എത്തിച്ചേരുന്നു. പ്രകാശം ഉദാരം സദാരം സുരാധാരമീശം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥം വിഭും വേദ വേദാന്ത വേദ്യം വരിഷ്ഠം വിഭൂതിപ്രദം വിശ്രുതം ബ്രഹ്മനിഷ്ഠം വിഭാസ്വത് പ്രഭാവ പ്രഭം പുഷ്കലേഷ്ടം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥ പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥ. പരിത്രാണദക്ഷം പരബ്രഹ്മസൂത്രം സ്ഫുരച്ചാരുഗാത്രം ഭവധ്വാന്തമിത്രം പരം പ്രേമപാത്രം പവിത്രം വിചിത്രം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥം പരേശം പ്രഭും പൂർണകാരുണ്യരൂപം ഗിരീശാധിപീഠോജ്വലചാരുദീപം സുരേശാദിസംസേവിതം സുപ്രതാപം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥം. പൂർണലാവണ്യപാദാദികേശം ഗരിഷ്ഠം മഹാകോടി സൂര്യപ്രകാശം കരാംഭോരുഹന്യസ്തവേത്രം സുരേശം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥം ഹരീശാന സംയുക്ത ശക്തി ആചാരാനുഷ്ഠാനങ്ങളോടെ അയ്യപ്പ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർ എരുമേലി, കോട്ടപ്പടി, കാളകെട്ടി, അഴുതമേട്, ഇഞ്ചിപ്പാറ, കരിമല, നീലിമല, ശരംകുത്തി എന്നീ ഏഴ് കോട്ടകൾ കടന്നാണ് സന്നിധാനത്തിൽ എത്തിച്ചേരുന്നത്. ഇത് എരുമേലിപ്പേട്ട ശാസ്താ ക്ഷേത്രം. അയ്യപ്പന്റെ സന്തത സഹചാരിയായ വാവരുടെ മുസ്ലിം പള്ളി ഇതിന് സമീപത്താണ്.
ഇത് അമ്പലപ്പുഴ പേട്ട. അയ്യപ്പൻ തിന്തകത്തവും സ്വാമി തിന്തകത്തവും എന്ന ആവർത്തന ശബ്ദങ്ങളോടെ തുള്ളിയാടിപ്പോകുന്ന ഭക്തന്മാർ സ്വാമി നിന്റെ അകത്തും എൻ്റെ അകത്തും എന്നാണ് വിവക്ഷിക്കുന്നത്. ശരീരത്തിൻ്റെ വ്യായാമം കൊണ്ട് മനസ്സിൻ്റെ ആയാസം കുറയുന്നു. ഉദയനൻ എന്ന രാജാവ് അധീനപ്പെടുത്തിയ കരിമല, ഇഞ്ചിപ്പാറ കോട്ട, തലപ്പാറ, ശബരിമല എന്നീ സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ അയ്യപ്പൻ്റെയും വാവരുടെയും നേതൃത്വത്തിൽ യുദ്ധത്തിനായി പുറപ്പെട്ടതിൻ്റെ ആഹ്ലാദ തിമിർപ്പാണ് ഇത്. ശരീരത്തിൽ കരിച്ചായം തേച്ച്, പച്ചിലക്കൊത്തുകൾ വെച്ചുകെട്ടി, കയ്യിൽ ആയുധവുമായി പടച്ചട്ടയണിഞ്ഞ് അയ്യപ്പനോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുന്നു. കാട്ടിൽ ഭക്ഷണത്തിനു വേണ്ട ആഹാര സാധനങ്ങൾ ഒരു കമ്പിൽ കെട്ടിത്തൂക്കി ഗിരിശൃംഗത്തിലെ കോട്ടയിലേക്ക് നീങ്ങുന്നു.